ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൈന കുക്കിംഗ് വേൾഡ്. ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ്. സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. സ്ട്രോബെറി ഞാൻ 15 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. സ്ട്രോബെറിയുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഷുഗറിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 2 സ്കൂപ്പ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം ഓപ്ഷണലാണ്. 1.5 ലിറ്റർ പാല് വേണം. ഞാനിവിടെ 250 ml കപ്പിനകത്താണ് 1 കപ്പ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ആദ്യം പകുതി പാലിനകത്തോട്ടാണ് ഇത് അരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എടുക്കുന്നത്. സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ ഈ സ്ട്രോബെറി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യുന്നതാണ് എളുപ്പം. പെട്ടെന്ന് അത് ഗ്രൈൻഡായി കിട്ടും. അപ്പം ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇത് ഞാനിപ്പം 2 ആയിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇത് ഇതിലും ചെറുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ചെറുതാക്കാം. ഇപ്പം ഞാൻ സ്ട്രോബെറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബ്ലെൻഡറിലോട്ടിടാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. പാലൊഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 250 ml മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഐസ്ക്രീമും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. അപ്പം ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരട്ടെ. ഇതിപ്പോൾ ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഐസ്ക്രീം ഇട്ട് അതോടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. ഇനിയും ബാക്കിയുള്ള പാലും കൂടെ നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. മധുരം പോരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരട്ടെ. അപ്പം ഞാൻ ഐസ്ക്രീമും കൂടി ഇട്ട് സ്ട്രോബെറി മിൽക്ക് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം മാത്രം നമുക്കിത് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ഐസ്ക്രീം സ്കൂപ്പും കൂടെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ 1 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് തേൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തേൻ ചേർത്താൽ മതി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല തണുപ്പോടുകൂടി കുടിക്കാനാണിത് നല്ലത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ. താങ്ക് യു.